വാർത്ത ഈ ഒരു സ്കൂളുകളിൽ അഞ്ച് മാധ്യമ പത്രവും അതുപോലെ തന്നെ സമകാലിക സംഭവ വികാസങ്ങൾ കൃത്യമായ തരത്തിൽ വിവരണം നൽകുന്ന മാധ്യമം വായിച്ചപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ ഇന്നത്തെ കാല വർത്തമാന കാലത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കേണ്ട നിങ്ങളെ പറ്റി നിങ്ങൾ വായിച്ചറിയേണ്ട കുടുംബം എന്ന പുസ്തകം ഇത് മൂന്നെണ്ണം നമ്മുടെ ലൈബ്രറിയിലേക്ക് പപ്പിനിശ്ശേരി ഘടകം സ്പോൺസർ ചെയ്യാം. അതിൻ്റെ വിശദ വിവരങ്ങൾ വലിയൊരു പരിപാടിയായിട്ട് നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വിശദ വിവരങ്ങൾ മാധ്യമത്തിൻ്റെ ചീഫ് ന്യൂസ് എഡിറ്റർ നമ്മുടെ നാടിൻ്റെ അഭിമാനം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിലെടുക്കാൻ വേണ്ടിയിട്ട് വരണം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറി. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ സ്പെയിനിലാണ് ജോലി ചെയ്യുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ താരം പിന്നെ നമ്മുടെ മെസ്സിയുമായിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പോലും ചാൻസ് ലഭിച്ച വലിയൊരു പത്ര പ്രവർത്തകരുടെ പിതാവാണ്. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ കുട്ടികളും നല്ല നിലയിൽ വളർത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ സ്കൂളിൽ അവരനുഭവിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതിൻ്റെ മാധ്യമത്തിൻ്റെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ള നവാസ് മൻസൂർ അധ്യാപകരെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാനീ നാട്ടുകാരനാണ്. മാധ്യമത്തിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്ററായിട്ട് ഇപ്പോൾ ഫ്രീലാൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മാധ്യമം മാത്രം എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വായിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വാട്സാപ്പിലൊക്കെ മുമ്പിലിരിക്കുന്ന ആളുടെ മുഖം നോക്കാൻ പോലും കഴിയാത്ത വിധം നമ്മൾ വാട്സാപ്പിലേക്ക് മൊബൈലിലേക്ക് ആണ് നമ്മുടെ കണ്ണുകൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ചിലത് ഫേക്കായി, ചിലത് സത്യസന്ധമായി, അതല്ലെങ്കിൽ അത് എത്രയും നിമിഷ നേരം കൊണ്ട് കിട്ടുന്നതായി. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്നത് ശരിക്ക് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളുടെ വാർത്തകളാണ്. അപ്പം അത് വായിക്കുന്നു, വായിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല, കേരളത്തിലെ ഇപ്പോൾ IAS തലത്തിലുള്ള IAS നേടിയ അബ്ദുൽ നാസർ എന്ന് പറയുന്നൊരു പിന്നെ നമുക്കറിയാം കേരള സർക്കാരിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു IAS കാരനാണ്. അദ്ദേഹം യതീംഖാനയിൽ പഠിച്ചിട്ട് വായിച്ച് വളർന്നിട്ട് IAS നേടിയ ഒരാളാണ്. അതുകൊണ്ട് വായനയിലൂടെ കിട്ടുന്ന ജനറൽ നോളേജ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരുത്താണ്. നിങ്ങളോട് ഒരു ക്ലൂ പറയുകയേ വേണ്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരും വായനയിലൂടെ. അപ്പോൾ ആ വായനയെ പരിപോഷിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ പത്രവിതരണം നടത്തുന്നത്. മാധ്യമത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകുന്ന, അതിന് പക്ഷപാതമില്ല പക്ഷഭേദവുമില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ കുറേ 1987 ഈ പത്രം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്ത് മാധ്യമവും മീഡിയ വണ്ണും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ജീവിതത്തിനിടയിൽ ഞാൻ എഴുതി കൊടുത്ത, ഞാൻ കണ്ടെത്തിയ, ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിലാണ് എനിക്ക് താല്പര്യം ഉണ്ടായത്. എനിക്ക് അര ഡസനിലേറെ അവാർഡുകൾ കിട്ടിയത് ഈ പത്രത്തിൻ്റെ നിലപാടുകൊണ്ടാണ്. പത്രത്തിൻ്റെ ഒരു നിലപാടുണ്ട്, സത്യസന്ധത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങളിലേക്ക് കൈമാറുന്നത് വളരെ കേരളത്തിലെ സമുന്നതമായ മാധ്യമരംഗത്തെ ഒരു വലിയ കുടുംബമാണ്. ഗൾഫിലെ പ്രവാസികൾക്കിടയിലുള്ള ഒന്നാം പത്രമാണ്, പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പത്രമാണ് മാധ്യമം. ആ മാധ്യമമാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. മാധ്യമത്തിൻ്റെ വെളിച്ചം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള പത്രം ഞങ്ങളിവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പ്രവാസികളാണത് ചെയ്തിട്ടുള്ളത്. പ്രവാസികളുടെ പ്രതിനിധി മൻസൂർ ഇവിടെ ഉണ്ട്, ഷമീം ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു വർഷത്തേക്കാണ് തരിക. അപ്പോൾ പത്രം നിങ്ങളുടെ ലൈബ്രറിയിൽ ഉപയോഗിക്കുന്നതിന് പുറമെ അഡീഷണൽ 5 പത്രമാണല്ലോ കൊടുക്കുന്നത്. 5 പത്രം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ ദിവസം പോയി പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ പത്രത്തിൻ്റെ വായനയുടെ ഒരു ക്വിസ് അല്ലെങ്കിൽ പിന്നെ പരിശോധന ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൽ വേണമെങ്കിൽ ഞാൻ അതിന് നേതൃത്വം കൊടുക്കാൻ പറയാം. ഒരു ദിവസത്തെ പത്രവായന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ നിശ്ചയിക്കുക. എല്ലാ പത്രങ്ങളും വായിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് വന്നത്,
എന്ന് പരിശോധിച്ചിട്ട് മെയിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അക്കാഡമിക്കിൽ നടത്താം. അതിന് മാധ്യമം അതിന് സംവിധാനം ഒരുക്കി തരും.